ഡാഡി നമ്മൾ ന്യൂക്ലിയായി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ന്യൂക്ലിയായിക്കകത്ത് ന്യൂക്ലിയോൺ എന്താണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യൂക്ലിയോൺ എന്ന് പറയുമ്പം ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോണിയാണ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തേന്ന് പറയുമ്പം ബൈൻഡിങ് എനർജിയാണ്. ബൈൻഡിങ് എനർജിയുടെ രണ്ട് ഡെഫിനിഷൻ നമുക്ക് പറയാം. ഒന്നെങ്കിൽ ഇതാണ് ന്യൂക്ലിയോൺസിനെ ന്യൂക്ലിയസിലോട്ട് ബൈൻഡ് ചെയ്യിക്കാൻ വേണ്ട എനർജി, അതൊരു ഡെഫിനിഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത് ഈ ന്യൂക്ലിയോൺസിനെ ന്യൂക്ലിയസിൽ നിന്ന് ഫ്രീ ആക്കാൻ നമ്മൾ കൊടുക്കേണ്ട എനർജി, അതിനെയും ബൈൻഡിങ് എനർജി എന്ന് പറയാറുണ്ട്. ഇതിനകത്ത് തന്നെ വരുന്ന വേറൊരു ടോപ്പിക്കാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്നുള്ളത്. അതായത് നമ്മൾ ഓരോ ന്യൂക്ലിയോണും ഉള്ള ബൈൻഡിങ് എനർജിനെയാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ബി എൻ ഇസ് ഈക്വൽ ടു ഇ ബി ബൈ എ. അതിനകത്ത് ഇ ബി എന്ന് പറയുന്നത് നമ്മുടെ ബൈൻഡിങ് എനർജിയും ഇ ബി എൻ എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, എ എന്ന് പറയുന്നത് ആറ്റമിക് മാസ്. അത് നമുക്കറിയാമല്ലോ ആറ്റമിക് മാസ് എന്ന് പറയുമ്പം പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആറ്റമിക് മാസ് എന്ന് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ടെക്സ്റ്റിനകത്ത് ഇങ്ങനൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫ് വെച്ച് നമുക്ക് ചോദിക്കാം ഏറ്റവും കൂടുതൽ ആർക്കാണ് ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അയണിനാണ്. അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. പിന്നെ ആറ്റമിക് നമ്പർ 30നും 170നും ഇടയ്ക്കുള്ളവർക്ക് ഈ ഇത് ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കുക, ഏകദേശം 8 ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ 30 താഴെയുള്ളവർക്കും 170 മണ്ടയിലുള്ളവർക്കും ഇവർക്ക് രണ്ട് പേർക്കും ബൈൻഡിങ് എനർജി കുറവായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഡെൽറ്റ എം മാസ് ഡിഫെക്റ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞത് നമ്മൾ മാസിനെ ഒരു എനർജി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. നമുക്കറിയാമല്ലോ ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർഡ് എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ അതും ഇതും ബന്ധമുണ്ട്. അപ്പോൾ അവിടെ പറയുന്നൊരു ടോപ്പിക്കാണ് മാസ് ഡിഫെക്റ്റ് എന്നുള്ളത്. അതിന് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ പറയാം, ഒരു പ്രോട്ടോണിൻ്റെ മാസ് 10 വെച്ചോ, അതേപോലെ തന്നെ ഒരു ന്യൂട്രോണിൻ്റെ മാസ് 10. ഇവരെ രണ്ടുപേരും കൂട്ടി വരുമ്പോൾ ന്യൂക്ലിയസിനകത്ത് ഞാനിങ്ങനെ കൊണ്ടുവെക്കാൻ പോയി ഇവരെ രണ്ടുപേരും. അപ്പോൾ കൊണ്ടുവെക്കുമ്പോഴത്തേക്കും ന്യൂക്ലിയസിൻ്റെ മാസ് എന്തായിരിക്കണം? 20. പക്ഷേ ഇലക്ട്രോമീറ്റർ വെച്ച് ഞാൻ ഇവൻ്റെ മാസ് കണ്ടുപിടിച്ചപ്പം എനിക്ക് 18 വന്നുള്ളൂ. ഈ 2 എവിടെ പോയി? അതാണ് ഈ ഐൻസ്റ്റീൻ പറയുന്നത് ഇത് എന്തായിട്ട് മാറും, ഈ മാസ് എനർജി ആയിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇവിടെ എന്താണ് 2 വ്യത്യാസമുണ്ട്, ആ വ്യത്യാസത്തെ കാണിക്കുന്നതാണ് ഈ ഡെൽറ്റ എം അഥവാ മാസ് ഡിഫെക്റ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം മാസ് ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ദ ന്യൂട്രോൺ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കേസാണെങ്കിൽ 10 + 10 മൈനസ് മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. മാസ് ഓഫ് ദ ന്യൂക്ലിയസ് നമുക്ക് എത്ര വന്നേ? 18. അപ്പോൾ 20 - 18 = 2. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് പോവാം. ഇനി അടുത്ത് വരുമ്പോൾ റേഡിയോ ആക്റ്റീവ് ഡികെ. റേഡിയോ ആക്റ്റീവ് ഡികെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൺസ്റ്റേബിളായിട്ടുള്ള ആറ്റം സ്റ്റേബിളാകാൻ വേണ്ടി ഡികെയിങ് പ്രോസസ്സ് പോകുന്നു, അണ്ടർഗോ ചെയ്യുന്നു. അവിടെ ഒരു ലോ ഉണ്ട്, റേഡിയോ ആക്റ്റീവ് ഡികെയെക്കുറിച്ചൊരു ലോ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി എൻ മൈനസ് ലാംഡ എൻ. ലോ ഇങ്ങനെയാണ് പറയുന്നത്, ദ നമ്പർ ഓഫ് ന്യൂക്ലിയായി അണ്ടർഗോയിങ് ഡികെ പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു നിശ്ചിത സമയത്ത് ഇങ്ങനെ ഡികെ അണ്ടർഗോ ചെയ്യുന്ന ന്യൂക്ലിയായുടെ എണ്ണം എന്ന് പറയുമ്പം നമ്മൾ ആദ്യമേ ഒരു സാമ്പിൾ എടുക്കുമല്ലോ, ആ സാമ്പിളിലെ എണ്ണത്തെ ന്യൂക്ലിയായുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. അതായത് നമ്മൾ ഒത്തിരി ന്യൂക്ലിയ എടുത്താൽ ഒത്തിരി ഡികെ ഒരു സെക്കൻഡിൽ നടക്കും. അതാണ് ലോ. ആ ലോയുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് പോകണം. ഇനി അടുത്തത് അതിനകത്ത് വരുന്നതാണ് ആൽഫ ഡികെ, ബീറ്റ ഡികെ, ഗാമ ഡികെ. ഇങ്ങനെ 3 തരത്തിലുള്ള ഡികെ ഉണ്ട്. അതിനകത്ത് ആൽഫ ഡികെക്കകത്ത് എന്താണ് കുറയുന്നത്, എന്താണ് കൂടുന്നത് നോക്കണം. കാരണം ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം വരാം. ഓക്കെ, ആൽഫ ഡികെക്കകത്ത് ഓർത്തോണം മാസ് നമ്പർ 6 യൂണിറ്റ്സ് കുറയും. ഓക്കെ, 4 യൂണിറ്റ്സ് കുറയും.
എന്നാൽ ആറ്റമിക് നമ്പർ 2 യൂണിറ്റ്സ് കുറയും. ഇതാണ് ആൽഫ ഡികെയിലുള്ള പ്രത്യേകത. ബീറ്റ ഡികെയിൽ മാസ് നമ്പറിന് വ്യത്യാസം ഒന്നുമില്ല, പക്ഷേ ആറ്റമിക് നമ്പറിനാണ് വ്യത്യാസം. ബീറ്റ ഡികെ 2 രീതിയിലുണ്ട്, ബീറ്റ പ്ലസ് എന്നും ബീറ്റ മൈനസ് എന്നും. അതിനകത്ത് ബീറ്റ മൈനസിന് ആറ്റമിക് നമ്പർ 1 കൂടും, ബീറ്റ പ്ലസ്സിന് ആറ്റമിക് നമ്പർ 1 കുറയും. പിന്നെ അവിടെ പറയുന്നുണ്ട് ന്യൂട്രിനോയുടെ കാര്യവും ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറുന്ന കാര്യം അതൊക്കെ നോക്കണം, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗാമ ഡികെ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, എന്ത് കൊണ്ടാണ് ഗാമ റേസ് ഉണ്ടാകുന്നത്. ഗാമ റേസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സൈറ്റഡ് ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് അല്ല, എക്സൈറ്റഡ് ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പം അവിടെ ഗാമ റേസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് ഗാമ ഡികെ എന്ന് പറയുന്നത്. പിന്നെയാണ് ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡിൽ നിന്ന് ന്യൂമറിക്കൽസ് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓരോ വട്ടവും ചോദിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം അത് ഓരോ പാറ്റേൺ സെയിം പാറ്റേണായിട്ട് അങ്ങനെ വന്നിട്ടേ ഇല്ല. ചിലപ്പം നമുക്ക് ഇപ്പം ആദ്യം തരും ഇനീഷ്യൽ വാല്യൂ 60 ഗ്രാം എന്ന ഒരു ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇനീഷ്യൽ വാല്യൂ 50%. അങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഒരെണ്ണം ഈ ഇക്വേഷനാണ്. വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് n/n0 = 1/2 2n. ഇതാണ് മിക്ക ക്വസ്റ്റ്യനിലും ഹാഫ് ലൈഫ് പീരീഡിനകത്ത് വരുന്നതിനകത്ത് മിക്ക ക്വസ്റ്റ്യനിലും ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എൻ എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ഹാഫ് ടൈം, അതാണ് ഈ എൻ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്താണ് ഫിഷനും ഫ്യൂഷനും. ഫിഷനും ഫ്യൂഷനും നമുക്കറിയാമല്ലോ. ഫിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഹെവി ന്യൂക്ലിയർ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ലൈറ്റർ ന്യൂക്ലിയർ ആയിട്ട് മാറുന്നത്. അത് യുറാനിയത്തിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട